ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് 2 നിപ്പ മരണവും 4 നിപ്പ വൈറസുള്ള രോഗികളെയും തിരിച്ചറിഞ്ഞതോടുകൂടി ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പേടിച്ചിരിക്കുകയാണ്. കാരണം നിപ്പ വൈറസിൻ്റെ മരണനിരക്ക് 70 മുതൽ 80% വരെയാണെന്നുള്ളതാണ്. 2018 കോഴിക്കോട് നിപ്പ ഇൻഫെക്ഷൻ ഉണ്ടായ സമയത്ത് 90% മരണനിരക്ക്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏത് വഴിയിൽ കൂടെയാണ് വൈറസ് വരുന്നതെന്നുള്ള കൺഫ്യൂഷനും ഭയവുമുണ്ട്. പലരും ചോദിക്കുന്നത് ബ്രോയിലർ കോഴിയിറച്ചി കഴിച്ചാൽ നിപ്പ വരുമോ, പശുവിൻ്റെ പാലിലൂടെ പകരുമോ, വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾ പ്രശ്നമാണോ, നമ്മൾ കടകളിൽ പോയി പഴങ്ങൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിപ്പ വൈറസ് വരുമോ എന്നുള്ളതാണ്. സത്യാവസ്ഥ വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ ലോകത്ത് ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല സാഹചര്യങ്ങളിലും 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇത് നിപ്പ വൈറസ് ആണ് എന്ന് തിരിച്ചറിയപ്പെടുന്നത്. ലോകത്ത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഒരു കേസ് മരണമടഞ്ഞു, രണ്ടാമത്തെ കേസ് ആയപ്പോഴത്തേക്കും ഇത് നിപ്പയാണെന്ന് തിരിച്ചറിഞ്ഞത്. അത് 2018 ഇപ്പോൾ 2023 തുടക്കത്തിൽ തന്നെ നിപ്പ വൈറസിനെ തിരിച്ചറിയാനും ഇതുള്ള സ്ഥലങ്ങളെ കൃത്യമായി തിരിച്ച് അത് മറ്റു ഭാഗത്തേക്ക് പടരാതെ തടയാനും നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം പടരുന്ന ഒരു സാഹചര്യമില്ല. രണ്ടാമത്തത്, ലോകത്ത് ഇതിനു മുമ്പ് നിപ്പ വൈറസ് വന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നിപ്പ വൈറസ് ഒരു ചുരുങ്ങിയ പീരീഡിൽ വരുന്നു, ഒരു 10-20 ദിവസത്തേക്ക് ആ ഭാഗത്ത് ഒരു സ്പ്രെഡിൻ്റെ ഒരു ടെൻഡൻസി വരുന്നു എന്നല്ലാതെ അതിനപ്പുറം ഇതൊരു വ്യാപകമായ സ്പ്രെഡ് ലോകത്ത് ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇന്നില്ല. നിപ്പ വൈറസ് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് വരുന്നത് എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നിങ്ങൾക്കറിയാം ഇത് ഫ്ലയിങ് ഫോക്സ് എന്ന് വിളിക്കുന്ന പഴങ്ങൾ തിന്ന് ജീവിക്കുന്ന വവ്വാലുകളുടെ ഉമിനീരിലാണ് കാണപ്പെടുന്നത്. വവ്വാലുകളുടെ ശരീരത്തിൽ ഇത് ഒരു പരസ്പര ധാരണയിൽ ജീവിച്ചു പോകുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ മനുഷ്യൻ്റെ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളില്ലേ, ഇത് നമ്മുടെ ശരീരത്തിനും ഗുണം ചെയ്യും, അതേപോലെ തന്നെ അതിന് സുരക്ഷിതമായി കുടലിൽ ജീവിക്കാനും സാധിക്കും. ഇതേപോലെ വവ്വാലുകളുടെ ഉമിനീർ ഗ്രന്ഥിക്കകത്താണ് ഈ നിപ്പ വൈറസുകൾ ജീവിക്കുന്നത്. നിപ്പ വൈറസുകൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് 2 സാഹചര്യത്തിലാണ്. ഒന്ന്, വവ്വാലുകളുടെ പ്രജനനകാലത്ത് ഇത് അതിൻ്റെ ഉമിനീരിൽ കൂടി സമൃദ്ധിയായിട്ട് പുറത്തു വരുന്നുണ്ട്. രണ്ടാമത്തത്, ഈ വവ്വാലുകൾ വല്ലാണ്ട് ഭയപ്പെട്ടാൽ അതിനെ വല്ലാണ്ട് പേടിപ്പിക്കുന്നു, അതിനെ നമ്മൾ പേടിപ്പിച്ച് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ വവ്വാലുകളുടെ ഉമിനീരിലൂടെയോ കാഷ്ടത്തിലൂടെയോ ഈ വൈറസുകൾ ധാരാളമായി പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ വവ്വാലുകളുള്ള സ്ഥലം നിങ്ങൾ പേടിപ്പിച്ച് ഓടിക്കാതിരിക്കുക, നിങ്ങൾ പടക്കം പൊട്ടിച്ച് ഇവയെ ഭയപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത്. വവ്വാലുകളുടെ ഉമിനീരിൽ നിന്നോ കാഷ്ടത്തിൽ കൂടെ പുറത്തു വന്നാൽ അന്തരീക്ഷത്തിൽ ഇത് അധിക സമയം ജീവിക്കില്ല. പരമാവധി 15-20 മിനിറ്റ് മാത്രമേ ജീവിക്കത്തുള്ളൂ. ഇവ ഉണങ്ങിപ്പോകുന്ന സമയത്ത് ഈ വൈറസുകൾ നശിച്ചുപോകും. എന്നാൽ പഴങ്ങൾക്കകത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് വവ്വാലുകൾ കടിച്ച പഴങ്ങൾക്കകത്ത് ഈ വൈറസിന് ജീവിക്കാൻ പറ്റും. കാരണം ഈ പഴങ്ങൾക്കകത്തുള്ള pH എന്ന് പറയുന്നത് കുറച്ച് ആസിഡിക് pH ആണ്. ആസിഡ് pH ഉള്ളിടത്താണ് ഈ വൈറസ് കൂടുതലായിട്ട് ജീവിക്കുന്നത്. രണ്ടാമത്തത്, പഴങ്ങൾക്കകത്ത് ഫ്രക്ടോസ് എന്ന് പറയുന്ന മധുരമുണ്ട്. പഴങ്ങൾക്കകത്ത് ഈ വൈറസ് ഏകദേശം 5 ദിവസം വരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വവ്വാൽ കടിച്ച പഴങ്ങൾ കഴിക്കരുതെന്ന് പറയുന്നത്. പലരും ചെയ്യുന്നത് വവ്വാൽ കടിച്ച പഴങ്ങൾ എടുത്തിട്ട് അതിൻ്റെ കടിച്ച ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞ് ബാക്കി കഴിക്കും. അങ്ങനെ ചെയ്യരുത്. കാരണം ഈ പഴത്തിനകത്ത് വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് കള്ളാണ്. തെങ്ങിൻ്റെ കള്ള്, പനങ്കള്ള് എന്നിവ മനുഷ്യന് ഇഷ്ടമാകുന്നതുപോലെ തന്നെ ഈ ഫ്ലയിങ് ഫോക്സ് വവ്വാലുകൾക്കും വലിയ ഇഷ്ടമാണ്. ഈ സാധാരണഗതിയിൽ രാത്രിയിൽ കള്ളുകുടത്തിനകത്ത് ഈ വവ്വാലുകൾ കയറി കള്ള് കുടിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ കള്ളിനകത്ത് വൈറസ് കാണാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് കള്ള് ചെത്തുന്നവർ തെങ്ങിൻ്റെയോ പനയുടെയോ മുകളിൽ കയറിയിട്ട് കുടത്തിൻ്റെ വായ പൂർണ്ണമായും മൂടി കെട്ടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും വവ്വാലിന് ഇതിനകത്ത് കയറാനുള്ള സാധ്യത ഒഴിവാക്കുക തന്നെ വേണം. മാത്രമല്ല, കഴിയുന്നത്ര ഈ നിപ്പ വൈറസിൻ്റെ സീസൺ കഴിയുന്നവരെങ്കിലും കള്ളിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കള്ളിനകത്ത്, തെങ്ങിൻ്റെ കള്ളായിക്കോട്ടെ പനങ്കള്ളായിക്കോട്ടെ, അതിനകത്ത് വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഇനി രണ്ടാമത്തത്, വവ്വാലിൻ്റെ ഈ ചപ്പിയ പഴങ്ങൾ കഴിച്ചിട്ടോ കാഷ്ടം കഴിച്ചിട്ടോ വരുന്ന പന്നികൾ, അതേപോലെ കുതിര എന്നിവയ്ക്കകത്തും വൈറസിൻ്റെ സാന്നിധ്യം കാണാം. മുൻപ് സിംഗപ്പൂരിൽ ഈ രോഗം ആദ്യമായിട്ട് പടർന്ന സമയത്ത് പന്നി ഫാമുകൾക്കകത്ത് കൂടിയാണ് ഇത് മനുഷ്യരിലേക്ക് ഇത് വന്നുകൊണ്ടിരുന്നത്. പന്നികൾക്ക് വലിയ പനിയോ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളോ കാണത്തില്ല, അവ ചത്തുപോത്തുമില്ല. പന്നികൾക്ക് ചെറിയൊരു ജലദോഷം പോലെയോ മൂക്കൊലി പോലെയോ ഒരു ചെറിയ പനി പോലെയോ ലക്ഷണം മാത്രമായിട്ട് നിപ്പ വൈറസ് നിൽക്കും. എന്നാൽ മനുഷ്യരിലേക്ക് പന്നിയിൽ നിന്നും വരാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലാതെ മുയലിൽ, പൂച്ചയിൽ, നായയിലും കുരങ്ങിലുമെല്ലാം തന്നെ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് വളരെ
വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കകത്ത് ഈ വൈറസ് വരാനുള്ള സാധ്യത കുറവ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കഴിയുന്നത്ര നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളില്ലേ, മുയലായിക്കോട്ടെ, കോഴിയായിക്കോട്ടെ, ഇല്ലെങ്കിൽ പശു ആയിക്കോട്ടെ, നമ്മുടെ പറമ്പിൽ വീഴുന്ന പഴങ്ങൾ തൽക്കാലം അടുത്ത ഒരു മാസത്തേക്ക് ഭക്ഷിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവയെ സുരക്ഷിതമായിട്ട് വളർത്തുക, പ്രോബ്ലം ഇല്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന പാലിലൂടെയോ ഈ വൈറസ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഒരുപാട് പേർക്ക് ഭയമുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ നമ്മൾ വാങ്ങുന്ന പാല് നേരിട്ടല്ല കുടിക്കുന്നത്, ചൂടാക്കിയാണ് കുടിക്കുന്നത്. സാധാരണ ഈ നിപ്പ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു 17 ഡിഗ്രിക്ക് താഴെയും ജീവിക്കില്ല, 37 ഡിഗ്രിക്ക് മുകളിലും ജീവിക്കില്ല. അതിനിടയിലുള്ള ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ വൈറസിന് ജീവിക്കാനാവൂ. അതുകൊണ്ട് തന്നെ പാല് നമ്മൾ തിളപ്പിച്ചാലോ പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലോ ഈ വൈറസ് പൂർണ്ണമായും നശിച്ചുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും, യാതൊരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോഴിയിറച്ചിയോ നിങ്ങൾക്ക് ബീഫോ എല്ലാം തന്നെ കഴിക്കാം. അതിലൂടെയും നമ്മൾ കാരണം വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല, സുരക്ഷിതം തന്നെയാണ്. ഇനി നമ്മൾ പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. പഴങ്ങൾക്കകത്താണല്ലോ ഈ നിപ്പ വൈറസ് കൂടുതലും ജീവിക്കുന്നത്. പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ പറമ്പിൽ വീണ് കിടക്കുന്ന പഴങ്ങളോ തട്ടിൻ പുറത്ത് വീഴുന്ന പഴങ്ങളോ ഇപ്പോൾ മരത്തിൽ തന്നെ ഇപ്പോൾ പേരയ്ക്കകത്തെല്ലാം തന്നെ ഈ വവ്വാല് കടിച്ച പാടുണ്ടെങ്കിൽ അവയൊന്നും കഴിക്കാതിരിക്കുക. വവ്വാലുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴങ്ങൾ ചാമ്പയ്ക്ക, പേരയ്ക്ക, പപ്പായ, അതേപോലെ തന്നെ മാമ്പഴമൊക്കെയാണ്. ഇവയ്ക്കകത്ത് ഈ ഇവ വവ്വാലുകൾ കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നത്ര ഈ പഴം, പലരും ഈ കടിച്ച ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി കഴിക്കും, അങ്ങനെ ചെയ്യരുത്, ആ പഴങ്ങൾ കഴിക്കരുത്. പുറമേ പൊട്ടലോ അല്ലെങ്കിൽ കുഴിവോ അല്ലെങ്കിൽ കടിച്ച പാടോ ഉണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ ഇത്തരത്തിലുള്ള പഴങ്ങൾ ഈ സീസൺ കഴിയുന്നവരെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന പഴങ്ങൾ പുറമേ പൊട്ടലോ മുറിപ്പാടുകളോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പഴങ്ങൾ സേഫായിട്ട് കഴിക്കാം. ഇനി നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന പഴങ്ങൾ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പഴങ്ങളെ നിങ്ങൾ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ സോഡാ പൊടിയില്ലേ, ബേക്കിംഗ് സോഡ, അതിട്ടിട്ട് നിങ്ങൾ ആ വെള്ളത്തിനകത്ത് നിങ്ങൾ ഈ പഴങ്ങൾ 1 മിനിറ്റ് ഇട്ട് വയ്ക്കുക. കാരണം വെള്ളത്തിനകത്ത് സോഡാ പൊടി ഇടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ pH ആൽക്കലൈൻ ആയിട്ട് മാറും, 8 മുകളിലേക്ക് പോവുകയും ഈ ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളത്തിനകത്ത് ഈ വൈറസ് ജീവിക്കത്തില്ല, അത് ചത്തുപോകും. അതുകൊണ്ട് ഇത്തരം വെള്ളത്തിൽ 1 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം പഴങ്ങളെടുത്ത് തുടച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് 100% സേഫാണ്, പ്രോബ്ലം ഇല്ല. ഇനി നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. പലപ്പോഴും നമ്മൾ വീട്ടിൽ കുടിക്കുന്ന വെള്ളം കിണറിൽ നിന്നാണ് എടുക്കുന്നത്. കിണർ വലിയ ആഴമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വവ്വാലിൻ്റെ സാന്നിധ്യം കാണാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കിണറിലെ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഒന്നാമത്തത്, കിണറിലെ വെള്ളത്തിനകത്ത് ഈ വൈറസുകൾ ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെള്ളത്തിൻ്റെ pH ഈ വൈറസുകൾ ജീവിക്കില്ല. രണ്ടാമത്തത്, നിങ്ങൾ ഈ ഒരു സമയത്ത് കിണറിലെ വെള്ളമോ അല്ലെങ്കിൽ വീട്ടിലെടുക്കുന്ന വെള്ളമോ നിങ്ങൾ ചൂടാക്കി തണുപ്പിച്ച് ഉപയോഗിക്കുക. കാരണം ചൂടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള വൈറസുകൾ പൂർണ്ണമായും നശിച്ചു പോകും. ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി നിപ്പ പടരുന്ന മറ്റൊരു പ്രധാന മാർഗം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കാണ്. മനുഷ്യൻ്റെ ഉമിനീരിൽ നിന്നും വളരെ ക്ലോസ് കോൺടാക്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് ഈ വൈറസ് പടരാനുള്ള സാധ്യതയുണ്ട്. ഇത് തടയുന്നതിന് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം നല്ലൊരു മാസ്ക് വയ്ക്കുക, ഒരു N95 മാസ്ക് വയ്ക്കുക. കഴിയുന്നത്ര ഈ നിപ്പ വൈറസിൻ്റെ സീസൺ കഴിയുന്നവരെ ജലദോഷം, തൊണ്ടവേദന, ചുമ, പനി അസുഖങ്ങളുള്ളവരുടെ അടുത്തേക്ക്, അവരുടെ 1.5 മീറ്റർ അടുത്തേക്ക് മറ്റുള്ളവർ പോകാതിരിക്കുക. അതേപോലെ ഒരു സാനിറ്റൈസർ, നിങ്ങൾ കൈകൾ സോപ്പ് ലായനിയിൽ കഴുകുക, ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. സോപ്പ് വെള്ളത്തിനും നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറിനുമെല്ലാം തന്നെ നിപ്പ വൈറസിനെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് സേഫായിട്ട് നിങ്ങൾക്ക് ഈ വൈറസിനെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിപ്പ വൈറസ് പടരുന്നത് എങ്ങനെയാണെന്നും നിപ്പ വൈറസിനെ ചെറുക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.